വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ അഞ്ചാം ക്ലാസ്സിലെ എ ഫ്രണ്ട് എന്ന പോയമാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ 25-ാമത്തെ പേജിലാണുള്ളത്. നമുക്ക് ആ പാഠം ഒന്ന് പഠിക്കാം കേട്ടോ. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവ് ഇൻ യു. നിങ്ങൾക്ക് കുറേ കൂട്ടുകാരുണ്ടായിരിക്കും ഇല്ലേ. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം. അവരിൽ ഏതെല്ലാം ഗുണഗണങ്ങളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അവർക്കൊരുപാട് നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ സ്വഭാവ രീതികളുള്ള പ്രവർത്തനങ്ങളും നല്ലതായിരിക്കും. അവയിൽ ഏതെല്ലാം സ്വഭാവങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? നൗ റീഡ് ദ പോയം അബൌട്ട് ദ ട്രൂ ഫ്രണ്ട്. ഇപ്പോഴേ നമുക്ക് നല്ല കൂട്ടുകാരനെ പറ്റി ഒരു കവിത പഠിക്കാൻ കേട്ടോ. എ ഫ്രണ്ട്, ഒരു സുഹൃത്ത് അല്ലെ ഒരു കൂട്ടുകാർ. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയ്സ്. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ആരാണ് ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാർ? ആരാണെന്നാണ് പറയുന്നത്? ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ ഗ്രീഫ് ആൻഡ് കെയർ. നിങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളും, എവരി ഗ്രീഫ്, എല്ലാ നൊമ്പരങ്ങളും, ആൻഡ് കെയർ, എല്ലാ ഉത്കണ്ഠയും പങ്കിടാനുള്ളവരാണ് നല്ലൊരു സുഹൃത്ത്. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവരി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. നിങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളും എല്ലാ ഉത്കണ്ഠയും പങ്കിടാൻ വേണ്ടി തയ്യാറാകുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ല കൂട്ടുകാർ. ഹി കംസ് ബൈ ചാൻസ് ഹി സ്റ്റേയ്സ് ബൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയ്സ്. ഹി കംസ് ബൈ ചാൻസ്, അവിചാരിതമായിട്ടാണ് അവർ വന്നു ചേരുന്നത്. കൂട്ടുകാർ വരുന്നത് വളരെ അവിചാരിതമായിട്ടായിരിക്കുമെന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ കൂട്ടുകാർ വരുന്നതല്ല, അവിചാരിതമായിട്ടാണ് വന്നു ചേരുന്നത്. ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ്, പക്ഷേ നമ്മുടെ കൂട്ടുകാരായിട്ട് നിലനിൽക്കുന്നതോ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്, ബൈ ചോയ്സ് കൊണ്ടാണ്. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയ്സ്. നിങ്ങളെ പറ്റിയുള്ള നല്ല ബോധ്യതകൾ, നിങ്ങളുടെ മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും നല്ല വശങ്ങൾ അവർ മറ്റുള്ളവർക്ക് വിശദമാക്കി കൊടുക്കും. നോ ഗ്രീവസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. നോ ഗ്രീവസ് ഫോൾട്ട്, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്കോ ഓർ പാസിംഗ് വിം അല്ലെങ്കിൽ നിങ്ങളുടെ മിഥ്യാബോധങ്ങൾക്കോ നിങ്ങളുടെ തെറ്റായ ബോധങ്ങൾക്കോ ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം, അവരെ നിങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റാൻ കഴിയുകയില്ല. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്കോ നിങ്ങളുടെ മിഥ്യാബോധങ്ങൾക്കോ അവരെ നിങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റാനാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ ഹി സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ചെറുതോ വലുതോ ഒക്കെ ആയിക്കോട്ടെ, ഹി സ്ട്രെങ്ത് ഈസ് യുവേഴ്സ്, അവൻ്റെ അല്ല അയാളുടെ കരുത്തും കഴിവുമൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലായിരിക്കും, നിങ്ങളുടേത് തന്നെയായിരിക്കും. നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, നിങ്ങളുടെ ജീവിതത്തിലെ വഴികൾ എങ്ങോട്ട് തിരിഞ്ഞാലും, ഏത് വഴിക്ക് തിരിഞ്ഞാലും, നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ച് പല ജീവിതത്തിലെ വഴികളിലേക്ക് തിരിഞ്ഞു പോയാലും, ഉദ്യോഗസ്ഥരായിട്ടും മറ്റ് വഴികളിലേക്കൊക്കെ തിരിഞ്ഞു പോയാലും, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ, നിങ്ങളുടെ ക്ഷേമമായിരിക്കും അയാളുടെ പ്രധാന താല്പര്യം. മനസ്സിലായോ? നോ മാറ്റർ യുവർ ഡ്രീം മേ ബി, നിങ്ങളുടെ സ്വപ്നം എന്തുമായിക്കൊള്ളട്ടെ, ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ, നിങ്ങളുടെ വിജയം കാണുവാനായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തന്നെ, അയാളുടെ പ്രാർത്ഥന. നിങ്ങളുടെ സുഹൃത്തിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ വിജയം കാണുന്നതിന് വേണ്ടിയായിരിക്കും. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനും കൂടിയുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടേത് മാത്രമായിരിക്കില്ല, നിങ്ങളുടെ സുഹൃത്തിൻ്റേതും കൂടിയായിരിക്കും. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട്, ഒരു സുഹൃത്തുള്ളയാളിൻ്റെ ജീവിതം ഈസ് ഡബിൾ ഗാർഡഡ് അറ്റ് ടു ദ എൻഡ്,
അത് രണ്ട് തരത്തിലുള്ള സംരക്ഷണമേകുന്നതായിരിക്കും. ഡബിൾ ഗാർഡ് ടു ദ എൻഡ്, അവസാനം വരെ രണ്ട് തരത്തിലുള്ള സുരക്ഷിതത്വമേകുന്നതായിരിക്കും കൂട്ടുകാരനുള്ള ഒരാളുടെ ജീവിതം എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.